ആർ എസ് പി എന്ന ഇടതുപക്ഷ പാർട്ടിക്ക് സി പി എമ്മിനോട് അന്ധമായ വിരോധമില്ലെന്ന് തുറന്നു പറയുകയാണ് ഷിബു ബെബിയോൺ. വ്യക്തിപരമായ അടുപ്പമുള്ള നേതാക്കൾ നിരവധി പേർ സി പി എമ്മിൽ ഉണ്ടെന്നും ഷിബു ബെബിയോൺ പറയുന്നു. സി പി എമ്മിൽ ഇപ്പോൾ ഏകാധിപത്യമാണെന്നും ഷിബു വിമർശിച്ചു. അതൊരു അന്ധമായ വിരോധം ആ കാര്യത്തിലില്ല. പക്ഷേ ഇന്നത്തെ ഒരു സി പി എമ്മിൻ്റെ ഭാഗത്തു നിന്ന് കാണുന്ന ഈ ഒരു ബി ജെ പി കേന്ദ്രത്തിൽ കാണിക്കുന്ന പോലെ ഒരു വെറുപ്പിൻ്റെ, വിരോധത്തിൻ്റെ, അക്രമത്തിൻ്റെ എന്തുമാകാമെന്നുള്ള ഒരു രാഷ്ട്രീയവും ജനങ്ങൾ എന്ത് ചിന്തിക്കുന്നു എന്നൊരു തോന്നൽ പോലും ഇല്ല. അത് എന്ത് ചിന്തിച്ചാലും ഞങ്ങൾക്കൊരു ഒന്നുമില്ല. നമ്മൾ നയങ്ങളുടെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുമ്പോൾ പിന്തിരിപ്പെന്ന് മാത്രമല്ല വളരെ അപകടകരമായ പ്രവണതകൾ, ഏകാധിപത്യ പ്രവണതകൾ ഒരു ഭരണവർഗത്തിന് എന്തുമാകാമെന്നുള്ള നിലയിലേക്ക് പോകുമ്പോൾ അതൊന്നും ഇടതുപക്ഷ രാഷ്ട്രീയമല്ല. സി പി എമ്മിലെ ഏകാധിപത്യം എന്താണെന്ന ചോദ്യത്തിന് ഷിബു ബെബിജോന്റെ മറുപടി ഇങ്ങനെ: ഇതൊരു മതമായും പിണറായി വിജയൻ അതിൻ്റെ ദൈവമായും കാണുന്ന അടിമകളായി മാറിയിരിക്കുന്നവർക്ക് എന്ത് ഇടതുപക്ഷമാണുള്ളത്? അതിനോടാണ് നമുക്ക് വിയോജിപ്പുള്ളത്. എ അസീസ് പ്രേമചന്ദ്രൻ, ഷിബു ബെബിജോൺ എന്നിവരിൽ മാത്രമായി ചുരുങ്ങിയ പാർട്ടിയാണ് ആർ എസ് പി എന്ന സി പി എമ്മിന്റെ വിമർശനത്തിന് മറുപടി പരിഹാസം. അങ്ങനെ നോക്കുകയാണെങ്കിൽ അത് ഒരു ഭാഗത്ത് പിണറായി വിജയൻ ഒറ്റ നേതാവിൽ മാത്രം നിൽക്കുന്ന ഒരു പാർട്ടിയായിട്ട് ചുരുങ്ങിയില്ലേ? വേറെ ആർക്കെല്ലാം എന്തെങ്കിലും അഭിപ്രായം ഇതുണ്ട്? ഞങ്ങൾക്കൊന്നും ഇല്ലെങ്കിൽ മൂന്ന് നേതാക്കന്മാരുണ്ടല്ലോ, അത് ഒരു വ്യത്യാസമല്ലേ. പാർലമെന്റ് തിരഞ്ഞെടുപ്പാണ് ലക്ഷ്യം, അതിനുള്ള പ്രവർത്തനങ്ങൾ പാർട്ടി ആരംഭിച്ചതായി ഷിബു ബെബിജോൺ കൂട്ടിച്ചേർത്തു. ഷമീർ, റിപ്പോർട്ടർ, കൊല്ലം.